പോലെ മനോഹരമായൊരു വികാരം വേറെയില്ല. അത്രമേൽ തീവ്രവും അഭിനിവേശവുമാണ് പ്രണയം. അത്തരമൊരു സ്നേഹത്തിന്റെ അനശ്വര പ്രതീകങ്ങളാണ് ലൈലയും മജ്നുവും. കുട്ടിക്കാലം മുതൽ കേസ് ഇബ്നു അൽ മുലവ ലൈല അൽ അമിരിയുമായി പ്രണയത്തിലായിരുന്നു. സ്കൂളിൽ വച്ച് അവളുടെ നേരെ കണ്ണുപതിച്ച ആദ്യ ദിവസം തന്നെ കേസിന് ലൈലയോട് ഇഷ്ടം തോന്നിയിരുന്നു. താമസിയാതെ ലൈലയെക്കുറിച്ച് മനോഹരമായ പ്രണയ കവിതകൾ എഴുതാൻ തുടങ്ങിയ കൈസ് ഈ കവിതകൾ തെരുവിൽ വെച്ച് മറ്റുള്ളവർ കേൾക്കുമാർ ഉച്ചത്തിൽ ആലപിക്കാൻ തുടങ്ങി. ലൈലയോടുള്ള അടങ്ങാത്ത സ്നേഹം ഭ്രാന്തമായതിനാൽ ഇത്തരം വികാരാധീനമായ പ്രകടനങ്ങൾ പലരും കേസിനെ മജ്നുൻ അഥവാ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ കാരണമായി. അങ്ങനെ ലൈലയോടുള്ള ഭ്രാന്തമായ സ്നേഹം കേസിനെ മജ്നുവാക്കി. മദ്രസയിൽ വെച്ച് മൗലവി കുട്ടികളോട് സ്ലേറ്റിൽ അള്ളാഹുവിന്റെ പേരെഴുതാൻ പറഞ്ഞു. ലൈലയെപ്പറ്റി ചിന്തിച്ചിരുന്ന മജ്നുൻ സ്ലേറ്റിൽ ലൈല എന്ന് എഴുതി. കുപിതനായ മൗലവി ലൈലയെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ഈ പെണ്ണിനെ നീ അള്ളാഹുവിനേക്കാൾ മുകളിലാണോ കാണുന്നത്? താമസിയായി തന്നെ മൗലവി മജ്നുവിനെ പ്രഹരിക്കാൻ തുടങ്ങി. എന്നാൽ മജ്നുവിന് കൊണ്ട ഓരോ അടിയുടെ പാടുകളും ലൈലയുടെ കൈകളിലാണ് പതിഞ്ഞത്. ഈ ഒരു സംഭവത്തിന് ശേഷം ലൈലയുടെ അച്ഛൻ അവളെ മദ്രസയിൽ പോകുന്നത് തടയുന്നു. രണ്ടു കുടുംബങ്ങളും തങ്ങളുടെ കുട്ടികളെ വേർപെടുത്താൻ തീരുമാനിക്കുന്നു. വർഷങ്ങൾക്കു ശേഷം മജ്നു ഒരു ദിവസം യാദൃശ്ചികമായി ലൈലയെ കണ്ടുമുട്ടുന്നു. അവരുടെ സ്നേഹത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം മജ്നു ലൈലയുടെ പിതാവിനെ ചെന്ന് കണ്ട് മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ ലൈലയുടെ പിതാവ് അവന്റെ അഭ്യർത്ഥന നിരസിച്ചു. തങ്ങളെക്കാൾ സാമ്പത്തികപരമായി പിന്നിൽ നിൽക്കുകയും എല്ലാവരും ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരാളെ വിവാഹം ചെയ്യുന്നത് മകൾക്ക് ഉചിതമല്ല എന്നും കൂടാതെ ലൈലയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എന്നും ലൈലയുടെ പിതാവ് പറയുന്നു. ഈ വാർത്ത മജ്നുൻ ഒരിക്കലും വിശ്വസിച്ചില്ല. കാരണം അത്രമേൽ ഗാഢമായിരുന്നു അവർ തമ്മിലുള്ള പ്രണയം. ലൈല മജ്നുവിനോടുള്ള തന്റെ സ്നേഹബന്ധം വീട്ടിൽ പറഞ്ഞെങ്കിലും പിതാവിന്റെയും സമുദായത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങി തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വാഡ് അൽ തഖാഫി എന്ന സമ്പന്നനെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് പോവുകയും ചെയ്തു. ലൈലയുടെ വിവാഹ വാർത്ത കേട്ട മജ്നുവിന്റെ ഹൃദയം തകർന്നുപോയി. അയാൾ വീടും കുടുംബവും ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് പോയി തന്റെ മജ്നുൻ എന്ന പേര് അന്വർത്ഥമാക്കും വിധം ഒരു ഭ്രാന്തനെ പോലെ ഏകാന്തമായി അലയാൻ തുടങ്ങി. മരുഭൂമിയിൽ കവിതകൾ ചൊല്ലുകയും മണലിലും കണ്ണിൽപ്പെടുന്ന കല്ലുകളിലെല്ലാം ലൈലയ്ക്കായി മജ്നു കവിതകൾ കുറിച്ചിട്ടു ദിവസങ്ങൾ ചെലവഴിച്ചു. മജ്നു ലൈലയുടെ വിവാഹത്തിന് ശേഷം ഭക്ഷണം പോലും ഉപേക്ഷിച്ചിരുന്നു. മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച ലൈലയുടെ ഹൃദയം ഇപ്പോഴും മജ്നുവിന് വേണ്ടി തുടിച്ചു. എന്നിരുന്നാലും അവൾ വിശ്വസ്തയായ ഭാര്യയായി തുടർന്നു. മജ്നുവിന്റെ അച്ഛനും അമ്മയും മകൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മജ്നുവിന്റെ അച്ഛനും അമ്മയും അന്തരിച്ചു. ഈ വാർത്ത അറിഞ്ഞ ലൈല അവരുടെ മരണത്തെക്കുറിച്ച് മജ്നുവിനെ സന്ദേശം അയക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ മജ്നുവിനെ മരുഭൂമിയിൽ കണ്ടതായി അവകാശപ്പെടുന്ന ഒരു വൃദ്ധനെ അവൾ കണ്ടെത്തി. വളരെയധികം യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത ശേഷം അടുത്ത തവണ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു സന്ദേശം അയക്കാൻ വൃദ്ധൻ സമ്മതിച്ചു. ഒരു ദിവസം വൃദ്ധൻ മജ്നുവിനെ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അദ്ദേഹം മജ്നുവിന്റെ മാതാപിതാക്കളുടെ മരണവാർത്ത അറിയിക്കുന്നു. ഇത് മജ്നുവിനെ കൂടുതൽ ദുഃഖത്തിലായിരുത്തി. മജ്നുൻ സ്വയം മാറി നിൽക്കുകയും മരണം വരെ മരുഭൂമിയിൽ ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ലൈലയുടെ ഭർത്താവ് മരിച്ചു. ഒന്നിച്ചു ജീവിക്കാമെന്ന ആഗ്രഹത്തോടെ ലൈല മജ്നുവിനെ തേടി ഇറങ്ങുമ്പോഴാണ് ആ ഖേദകരമായ സത്യം മനസ്സിലാക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീ രണ്ടു വർഷമെങ്കിലും മറ്റൊരാളുമായി ബന്ധമില്ലാതെ കഴിയണം. ഇത് ലൈലയ്ക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. മരുഭൂമിയിൽ അലയുന്ന മജ്നുവിനോടുള്ള വേർപാട് സഹിക്കാനാകാതെ ലൈല ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. ലൈലയുടെ മരണത്തെക്കുറിച്ച് മജ്നുവിന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞപ്പോൾ ഈ വാർത്ത അറിയിക്കാനായി അവർ അവനെ അന്വേഷിച്ചു. പക്ഷേ അവനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അധികം താമസിയാതെ മജ്നുവിനെ കുറിച്ചുള്ള അവരുടെ അന്വേഷണം അവസാനിച്ചു. ലൈലയുടെ ശവക്കുഴിക്കടുത്തുള്ള മരുഭൂമിയിൽ മജ്നുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലൈലയുടെ ശവക്കുഴിക്കടുത്തുള്ള ഒരു പാറയിൽ അദ്ദേഹം അവസാനമായി ലൈലയെക്കുറിച്ച് മൂന്ന് വരി കവിത കോറിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരണത്തിലൂടെ സ്വർഗത്തിൽ അവർ ഒന്നിച്ചു. ഇത്തരമൊരു സ്നേഹം കണ്ടെത്താൻ പ്രയാസമാണ്. ഇന്നും കവിതാക്കൾ അവരുടെ പേരിൽ സത്യം ചെയ്യുന്നു. ഈ അനശ്വര പ്രണയം കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുന്നു.